നമസ്കാരം ഇന്ന് ഡിസംബർ പത്തൊമ്പത് ഗോവ വിമോചനത്തിൻ്റെ അറുപത്തിയൊന്നാം വാർഷിക ദിനമാണിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗോവയിലെത്തുന്നുണ്ട് ഗോവ വിമോചന പരിപാടികളിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തുക പോർച്ചുഗീസ് ഭരണം അവസാനിപ്പിക്കാൻ പോരാടിയ സൈനികരെ ആദരിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം പോർച്ചുഗീസ് ഭരണത്തിൽ നിന്ന് ഗോവയെ മോചിപ്പിച്ച ഇന്ത്യൻ സേനയുടെ ഓപ്പറേഷൻ വിജയ് ദൗത്യം വിജയം കൈവരിച്ചതിൻ്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും ഡിസംബർ പത്തൊൻപതിന് വിമോചന ദിനം ആഘോഷിക്കാറുണ്ട് അതോടൊപ്പം ഗോവയിൽ അറുന്നൂറ്റി അൻപത് കോടിയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും എന്താണ് ഗോവ വിമോചനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ ശേഷവും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏതാനും ചെറിയ പ്രദേശങ്ങൾ തുടർന്നും പോർച്ചുഗീസുകാരുടെ കൈവശമായിരുന്നു പോർച്ചുഗീസ് ഇന്ത്യ എന്നറിയപ്പെട്ടിരുന്ന ഗോവ ദമൻ ദിയു പിന്നെ ദാദ്രയും നഗർ ഹവേലിയുമാണ് പോർച്ചുഗീസുകാരുടെ കൈവശമുണ്ടായിരുന്ന ഇന്ത്യയിലെ പ്രദേശങ്ങൾ നാലായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഗോവയിലെയും ദമൻ ദിയുവിലെയും ജനസംഖ്യ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ സെൻസസ് പ്രകാരം ആറ് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്നായിരുന്നു ഏതാണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഗോവക്കാർ ഗോവയ്ക്ക് പുറത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു ഒരു ലക്ഷം പേർ അതിൽ തന്നെ മുംബൈയിലായിരുന്നു ഇതിൽ അറുപത്തിയൊന്ന് ശതമാനം പേർ ഹിന്ദുക്കളും മുപ്പത്തി ആറ് ശതമാനം പേർ ക്രിസ്ത്യാനികളും രണ്ട് ശതമാനം പേർ മുസ്ലിമുകളുമായിരുന്നു ഗോവയുടെ പ്രധാന സാമ്പത്തിക പ്രവർത്തനം കൃഷിയായിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അൻപതുകളിൽ ഇരുമ്പൈരും മാങ്കനൈസും ഉൾപ്പെടുന്ന ഖനന മേഖല വലിയ മുന്നേറ്റമുണ്ടാക്കി ഇന്ത്യയിലെ പോർച്ചുഗീസ് കോളനികളുടെ ഭാവിയെപ്പറ്റി ധാരണയുണ്ടാക്കാൻ ചർച്ചകൾക്കായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഇന്ത്യ പോർച്ചുഗീസിനെ ക്ഷണിച്ചു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുള്ള തങ്ങളുടെ സ്ഥലങ്ങൾ കോളനികളല്ലെന്നും അത് പോർച്ചുഗീസിൻ്റെ ഭാഗമാണെന്നും അതിൻ്റെ കൈമാറ്റത്തെപ്പറ്റി യാതൊരു ചർച്ചകളും ഇല്ലെന്നും മാത്രമല്ല ഗോവ പോർച്ചുഗീസ് ഭരണത്തിൽ വരുന്ന കാലത്ത് ഇന്ത്യ എന്നൊരു രാജ്യമേ ഉണ്ടായിരുന്നില്ലെന്നുമായിരുന്നു പോർച്ചുഗീസ് വാദങ്ങൾ ഇന്ത്യയുടെ തുടർച്ചയായ ഓർമ്മപ്പെടുത്തലുകൾക്കൊന്നും പ്രതികരിക്കാൻ പോലും പോർച്ചുഗൽ വിസമ്മതിച്ചു അതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജൂൺ പതിനൊന്നിന് ഇന്ത്യ ലിസ്ബണിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ തിരിച്ചുപിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലായപ്പോഴേക്കും ഗോവയിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാനുള്ള വിസ നിയന്ത്രണങ്ങൾ ഇന്ത്യ കർശനമാക്കി അതോടെ ഗോവയിൽ നിന്നും മറ്റു ഭാഗങ്ങളായ ദമനിലേക്കും ദിയുവിലേക്കും ദാദ്ര നഗർ ഹവേലിയിലേക്കുമുള്ള യാത്രകൾ നിശ്ചലമായി പോർച്ചുഗീസ് ഇന്ത്യയിലേക്കുള്ള ചരക്ക് ഗതാഗതം തുറമുഖ സംഘടനകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ നിർത്തിവെച്ചു ദാദ്രയിലും നഗർ ഹവേലിയിലുമുള്ള പോർച്ചുഗീസ് സേനയെ സായുധരായ ആളുകൾ ജൂലൈ ഇരുപത്തിരണ്ടിനും ഓഗസ്റ്റ് രണ്ടിനുമിടയിൽ ആക്രമിച്ച് കീഴടക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് മൂവായിരത്തിനും അയ്യായിരത്തിനും ഇടയിൽ വരുന്ന നിരായുധരായ ഇന്ത്യക്കാർ ഏഴിടങ്ങളിലൂടെ ഗോവയിലേക്ക് പ്രവേശിക്കാൻ ശ്രമം നടത്തുകയും പോർച്ചുഗീസ് പോലീസുകാർ അവരെ നിർദ്ദയം തിരിച്ചോടിക്കുകയും ചെയ്തു ആ പോരാട്ടത്തിൽ ഇരുപത്തിയൊന്നിനും ഇടയിൽ ആൾക്കാർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ കൂട്ടക്കൊലയുടെ വാർത്ത ഗോവയിൽ പോർച്ചുഗീസുകാരുടെ സാന്നിധ്യത്തിനെതിരെ ഇന്ത്യയിൽ വലിയ പൊതുജനാഭിപ്രായമുണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്നിന് ഇന്ത്യ ഗോവയിലെ നയതന്ത്ര കാര്യാലയം അടച്ചുപൂട്ടി സായുധബലം ഉപയോഗിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ലെന്ന് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയും ഇന്ത്യയുടെ ഐക്യരാഷ്ട്രസഭാ പ്രതിനിധി തലവനുമായ കൃഷ്ണമേനോൻ സംശയത്തിന് ഇടനൽകാതെ പ്രഖ്യാപിച്ചു ആയുധം കൊണ്ടല്ല സമാധാനപരമായി ചർച്ചയിലൂടെയും വേണം പ്രശ്നപരിഹാരമെന്ന് ഇന്ത്യയിലെ അമേരിക്കൻ സ്ഥാനപതി ജോൺ കെന്നത്ത് ഗൽബ്രാത്ത് പല അവസരങ്ങളിലും ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചു ഗോവയിലേക്ക് സൈന്യം പ്രവേശിക്കുന്നതിന് ഒൻപത് ദിവസം മുമ്പ് ഡിസംബർ പത്തിന് പോർച്ചുഗീസ് ഭരണത്തിന് കീഴിൽ ഗോവ തുടരുന്നത് അസാധ്യമായ കാര്യമാണെന്ന് പ്രധാനമന്ത്രി നെഹ്റുവും പ്രസ്താവിച്ചു സൈനിക നടപടി എടുക്കുന്ന പക്ഷം രക്ഷാസമിതിയിൽ ഈ പ്രശ്നം വരുമ്പോൾ യാതൊരു തരത്തിലും ഇന്ത്യയെ പിന്തുണയ്ക്കില്ലെന്നു അമേരിക്ക ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകി അമേരിക്ക മറുഭാഗത്തായിരുന്നെങ്കിലും ഇന്ത്യയെ ഒരു തരത്തിലും ഭയപ്പെടുത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഡിസംബർ പത്തൊമ്പതിന് ഇന്ത്യൻ സേന ഗോവയിലേക്ക് ഇരച്ചു കയറി കര നാവിക വായുസേനകളെല്ലാം പങ്കെടുത്ത ഈ സൈനിക നടപടി ഏതാണ്ട് മുപ്പത്തിയാറ് മണിക്കൂറുകൾ നീണ്ടു അതോടെ ഇന്ത്യൻ മണ്ണിൽ നാനൂറ്റി വർഷം നീണ്ട പോർച്ചുഗീസ് അധിനിവേശത്തിന് വിരാമമായി ഈ ആക്രമണത്തിൽ ആകെ ഇരുപത്തിരണ്ട് ഇന്ത്യക്കാരും മുപ്പത് പോർച്ചുഗീസുകാരും കൊല്ലപ്പെട്ടു ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും എതിർപ്പുകളും അതുപോലെ തന്നെ പ്രോത്സാഹനങ്ങളും ഇന്ത്യയുടെ ഈ സൈനിക നടപടിക്കുണ്ടായിരുന്നു ആഫ്രിക്കൻ അറബ് രാഷ്ട്രങ്ങളും സോവിയറ്റ് യൂണിയനും സിലോണും ഇന്ത്യയ്ക്കൊപ്പമായിരുന്നെങ്കിൽ അമേരിക്ക ബ്രിട്ടൻ നെതർലൻഡ്സ് പാകിസ്ഥാൻ തുടങ്ങിയ രാഷ്ട്രങ്ങൾ മറുഭാഗത്തായിരുന്നു വെബ്ഡെസ്ക് തത്ത്വുമയ്യ ന്യൂസ്